ഉച്ചയൂണിന് വ്യത്യസ്തമായ ഒഴിച്ചുകറികളാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. അതുപോലെ ഒരു ഒഴിച്ചുകറിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്ക. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇതിന്. ചെറുപയർ പരിപ്പ്, പപ്പടം, ചാറുകറി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്കുവിത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചാറുകറിക്ക് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അര കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വാരിയെടുക്കണം. കുതിർക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണല്ലോ. ഇനി ഈ ചെറുപയർ പരിപ്പിന് പകരം തോരപ്പരിപ്പോ കടലപ്പരിപ്പോ ചേർക്കാം. 4 പപ്പടം, 1 മീഡിയം തക്കാളിപ്പഴം, 4-5 വെളുത്തുള്ളിയല്ലി, 3 പച്ചമുളക്, 12 ചെറിയ ഉള്ളി. അത് കടുക് വറക്കാനും അരയ്ക്കാനും ഇതിൻ്റെ കൂടെ ചേർക്കാനും എല്ലാത്തിനും കൂടെ ഉള്ളതാണ്. 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽമുളക്, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. ചെറുപയർ പരിപ്പ് കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളിപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി അരിഞ്ഞു വെച്ച്, പച്ചമുളക് കയറി വെച്ചിട്ടുണ്ട്. കറിക്കകത്ത് ചേർക്കാനുള്ള ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കി ഉള്ളിയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. പരിപ്പ് കഴുകി വാരിയ പരിപ്പ് കുക്കറിലേക്ക് ചേർക്കാം. അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, തക്കാളിപ്പഴം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, അത് കുറച്ച് ഞാൻ അരപ്പിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മുളക് പൊടിയും പകുതി, അതുപോലെ തന്നെ പകുതി മുളക് പൊടി ഇതിൻ്റെ അകത്ത് ചേർത്ത് ബാക്കി അരപ്പിന് വേണ്ടി മാറ്റി വെച്ചു. കറിവേപ്പില, ആവശ്യത്തിനുള്ള വെള്ളം. ഇത് ചാറുകറി ആയതുകൊണ്ട് അല്പം വെള്ളം ഇതിൻ്റെ അകത്ത് ചേർക്കണം. അല്പം കൂടുതൽ വെള്ളം ചേർക്കണം, പരിപ്പൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും വെള്ളം കുറഞ്ഞു പോകും. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇത് 3 വിസില്, 1 വിസില് ഹൈ ഫ്ലെയിമിലും 2 വിസില് ലോ ഫ്ലെയിമിലും. പരിപ്പൊക്കെ വേകുന്ന സമയത്ത് നമുക്ക് അരച്ച് അരപ്പുണ്ടാക്കി വെക്കാം. അതിന് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. രണ്ടല്ലി വെളുത്തുള്ളി, 3 ചെറിയ ഉള്ളി, ബാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 4-5 കറിവേപ്പില, വെള്ളം. നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അരപ്പ് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. പപ്പടം ഇതുപോലെ ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കാച്ചിയെടുക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചത് 2 പ്രാവശ്യമായിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത്, കാരണം ഇതിൻ്റെ ബാക്കി എണ്ണ ഞാൻ കളയുവാണ്. ഇത് മൂത്തിട്ടുണ്ട്, ഇത് മാറ്റാം. ബാക്കി കൂടെ ഇതിലേക്ക് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇപ്പം മുഴുവൻ പപ്പടവും മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പരിപ്പ് 3 വിസില് കെട്ടി കഴിഞ്ഞ് മാറ്റി വെച്ചതാണ്. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് ഉടച്ച് ചേർക്കണം. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ആവശ്യത്തിന് ചാറിനുള്ള വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണം. ചാറ് കഴുകി കുറച്ച് വെള്ളം ചേർക്കാം. ഇത് പരിപ്പായതുകൊണ്ടിരിക്കും തോറും കുറുകി വരും.
നന്നായിട്ടൊന്ന് തിളച്ചു വരണം. കറിയുടെ ഉപ്പൊന്ന് നോക്കണം, പപ്പടത്തിനകത്ത് ഉപ്പുണ്ട്, അതും കൂടെ ഇതിനകത്ത് വരാനുള്ളതാണെന്ന് വിചാരിച്ച് വേണം ഇനി ഉപ്പ് ചേർക്കാൻ. ഉപ്പ് എനിക്കിപ്പോൾ ഒരല്പം കുറവാണ്, ഞാനിനി പപ്പടം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കുന്നുള്ളത്. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യണം, പപ്പടവും കൂടെ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് തിളച്ചു വരണം, എന്നെങ്കിലേ ഉപ്പ് കറിയിലേക്ക് ഇറങ്ങുള്ളൂ. ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ ഒരല്പം പപ്പടം മാറ്റി വെച്ചിട്ടുണ്ട്. പപ്പടവും കൂടെ ചേർത്ത് കഴിഞ്ഞൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം, എന്നാലും ഒരു ലേശ ഉപ്പും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുവാണ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർക്കാം. കടുക് കൂട്ടയിലേക്ക് ചുവന്നുള്ളി ചേർക്കാം. ചുവന്നുള്ളത് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഉള്ളി നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കടുക് വറുത്തത് കറിയിലേക്ക് ചേർക്കാം. രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റായി. ഇനി നമുക്കതൊന്ന് നോക്കാം, ഒന്ന് മിക്സ് ചെയ്യാം. ചെറുപയർ പരിപ്പ് പപ്പടം ചാറുകറി റെഡിയായി. നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഉച്ചയൂണിനൊക്കെ ഏറ്റവും നല്ലൊരു ചാറുകറിയാണിത്. ഇത് വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ ഉള്ളല്ലോ, നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. വറുത്ത പപ്പടം ചേർത്ത് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇത് വളരെ പുതുമയുള്ളൊരു കറിയല്ലേ, നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ഈ വീഡിയോകൾ ഇപ്പോൾ നിങ്ങളുടെ വാട്സാപ്പ് ചാനലിൽ കിട്ടാൻ എൻ്റെ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.